ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. രാജീവ് അവൻ്റെ ബ്ലഡ് ജസ്റ്റ് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത സമയത്ത് ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലാണെന്ന് കണ്ടു. അതിനുശേഷം പിന്നെ ഭയങ്കര ടെൻഷനാണ്. എങ്ങനെയാണ് ക്രിയാറ്റിനിൻ കുറയ്ക്കുക? അവന് ഫുൾ ടെൻഷൻ. ഇറച്ചി മീനൊക്കെ കഴിക്കുന്നത് കുറയ്ക്കണോ? പാല് കുടിക്കുന്നത് ഒഴിവാക്കണോ? എക്സസൈസ് ചെയ്യുന്നത് ഒഴിവാക്കണോ? ഈ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, ക്രിയാറ്റിൻ എന്ന് പറയുന്നതും ക്രിയാറ്റിനും രണ്ടും വേറെ വേറെയാണ്. ക്രിയാറ്റിൻ നിങ്ങൾ ചില ആൾക്കാർക്കെങ്കിലും പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുന്നവർക്ക് പരിചയം ഉണ്ടാവും. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മളുടെ മസിലിന് ഊർജം കിട്ടുന്നത്, അതായത് മസിൽ മെറ്റബോളിസത്തിന് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. അത് നമ്മളുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു മോളിക്യൂളാണ്. പുറമേ നിന്നും നമുക്ക് സപ്ലിമെൻസിൻ്റെ രൂപത്തിലും ക്രിയാറ്റിൻ കഴിക്കാം. ഈ ക്രിയാറ്റിൻ ഉപയോഗിച്ച് മസിലിൽ മെറ്റബോളിസം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ് ക്രിയാറ്റിനിൻ. ഇങ്ങനെ ഉണ്ടാവുന്ന ക്രിയാറ്റിനിൻ ആവട്ടെ നമ്മളുടെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് മെയിനായിട്ട് കിഡ്നിയിലൂടെയാണ്. വേറെ വഴിയിലൂടെയും ക്രിയാറ്റിനിൻ പുറത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ അത് അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ക്രിയാറ്റിനിൻ്റെ അളവ് രക്തത്തിൽ കൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ കിഡ്നി മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കിഡ്നീൻ്റെ മെയിൻ ഫങ്ഷൻ, കിഡ്നീൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ, നമ്മളുടെ ബ്ലഡിൽ ആവശ്യമില്ലാത്ത വേസ്റ്റ് പ്രൊഡക്ട്സ് അതിനെല്ലാം പുറത്തേക്ക് യൂറിൻ വഴി പുറത്തേക്ക് തള്ളുക. കിഡ്നി മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ക്രിയാറ്റിനിൻ്റെ അളവും രക്തത്തിൽ കൂടിക്കൂടി വരും. അങ്ങനെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി വരുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കിഡ്നി മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല. കിഡ്നി എന്താണോ ചെയ്യേണ്ടത്, കിഡ്നി ഫിൽട്രേഷനാണ് ചെയ്യേണ്ടത്, അത് കിഡ്നിക്ക് മര്യാദക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ക്രിയാറ്റിനിൻ രക്തത്തിൽ കൂടി വരുന്നത്. അത് നമ്മൾ ചിലപ്പം മറ്റേതെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ക്രിയാറ്റിനിൻ്റെ അളവും കൂടുതലാണെന്ന് ലാബിലെ ചേട്ടൻ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ബ്ലഡ് റിസൾട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊരു ക്രിയാറ്റിനിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനെ മാത്രമല്ല, നിങ്ങളുടെ പ്രായം, നിങ്ങൾ പുരുഷനാണോ സ്ത്രീയാണോ, നിങ്ങൾ കഴിക്കുന്ന മരുന്ന്, അങ്ങനെ പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. അതുതന്നെയാണ് രാജീവിൻ്റെ കേസിലും നടന്നത്. രാജീവ് തലേ ദിവസം നല്ല രീതിയിൽ ജിമ്മിന്ന് എക്സസൈസൊക്കെ ചെയ്തിട്ട് ഇന്ന് രാവിലെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം അന്നിപ്പം ക്രിയാറ്റിനിൻ കൂടി കണ്ടത്. അതിൽ കൂടുതൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് കൂടുതലായിട്ട് ഇൻറ്റൻസ് വർക്കൗട്ട്, ഇൻറ്റൻസ് എക്സസൈസൊക്കെ ചെയ്യുന്ന സമയത്ത് മസിൽ മെറ്റബോളിസം കൂടും. അപ്പം മസിൽ മെറ്റബോളിസം കൂടുന്നതിനനുസരിച്ച് തന്നെ ക്രിയാറ്റിൻ ഉപയോഗിച്ച് ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് ഉണ്ടാവും. ആ ക്രിയാറ്റിനിൻ ബ്ലഡിൽ കൂടി കാണുക തന്നെ ചെയ്യും. ഇനിയിപ്പം അഥവാ രാജീവ് നല്ല എക്സസൈസൊന്നും ചെയ്യാത്ത സമയത്ത് തന്നെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അന്ന് ചെയ്താലും ക്രിയാറ്റിനിൻ രാജീവിൻ്റെ അതേ ഹൈറ്റും വെയ്റ്റും പ്രായമുള്ള മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം രാജീവിന് കൂടുതലായിരിക്കും. കാരണം രാജീവിന് മസിൽ മാസ് കുറച്ച് കൂടുതലായിരിക്കും. റെഗുലറായിട്ട് ജിമ്മിൽ പോകുമ്പം മസിൽ മാസ് കൂടുതലുണ്ടെങ്കിൽ അത്തരം ആൾക്കാർക്കും ക്രിയാറ്റിനിൻ ബ്ലഡിൽ കൂടുതൽ തന്നെയേ കാണുകയുള്ളൂ. അതുപോലെ നമുക്ക് വേറൊരു കേസിൽ നോക്കാം. ഒരു നോൺ വെജിറ്റേറിയൻ എല്ലാ ദിവസവും റെഡ് മീറ്റ്, അതായത് മട്ടൺ, ബീഫ്, പോർക്ക്, ഇത്തരം റെഡ് മീറ്റൊക്കെ കഴിക്കുന്ന ആൾക്ക് ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതൽ തന്നെയായിരിക്കും കമ്പയർഡ് ടു ഒരു വെജിറ്റേറിയൻ. അല്ലെങ്കിൽ ഇങ്ങനെ ദിവസവും എല്ലാ ദിവസവും മീറ്റ് കഴിക്കാത്ത ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത്ര ആൾക്കാർക്ക് ക്രിയാറ്റിനിൻ്റെ അളവ് ബ്ലഡിൽ കൂടി തന്നെ നിൽക്കും. പക്ഷേ ഇതൊന്നും കാണിക്കുന്നത് കിഡ്നിക്ക് മര്യാദക്ക് ക്രിയാറ്റിനിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നല്ല, നേരെ മറിച്ച് ക്രിയാറ്റിനിൻ ബ്ലഡിലേക്ക് വരുന്നത് കുറച്ച് കൂടുതലാണെന്നുള്ളതാണ് കാണിക്കുന്നത്. മസിൽ മെറ്റബോളിസം കഴിഞ്ഞ് ബ്ലഡിലേക്ക് ക്രിയാറ്റിനിൻ എത്തുന്നതിൻ്റെ അളവ് ഇത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാജീവിൻ്റെ കേസിൽ, രാജീവ് എല്ലാ ദിവസവും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കഴിക്കും. ജിമ്മിന്ന് ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ കൂടെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് ദിവസം കഴിക്കുന്ന ഒരാൾക്കും ക്രിയാറ്റിനിൻ്റെ അളവ് ബ്ലഡിൽ കൂടി തന്നെ നിൽക്കും. നിങ്ങൾക്ക് ബ്ലഡിൽ ക്രിയാറ്റിനിൻ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഫാദറിനെ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഏജ് കൂടുന്നതിനനുസരിച്ച് അവരുടെ കിഡ്നീൻ്റെ ഫങ്ഷൻ കമ്പാരിറ്റീവ്ലി കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഏജ് കൂടുന്നതിനനുസരിച്ച് കിഡ്നീൻ്റെ ഫങ്ഷൻ കുറഞ്ഞു കുറഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ്റെ അളവ് ബ്ലഡിൽ കൂടി വരാനും സാധ്യതയുണ്ട്. ഇനി അത് മാത്രമല്ല, ഒരു പ്രമേഹം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം, ഇത് ഒക്കെ സ്ഥിരമായിട്ട് ഒരു 5-10 കൊല്ലമായിട്ട് ഇത്തരം അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇത്തരം അസുഖം ഉള്ള ഒരാൾ, ഡയബറ്റീസ് ആവട്ടെ, ഹൈ ബ്ലഡ് പ്രഷർ ആവട്ടെ, ഇതെല്ലാം കിഡ്നീനെ സാരമായി ബാധിക്കാൻ കഴിവുള്ള രോഗങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ കിഡ്നീനെ ബാധിക്കുന്നത് ആദ്യത്തെ സ്റ്റേജിലൊന്നും സിംപ്റ്റംസ് ആയിട്ട് കാണില്ല. പക്ഷെ ഒരു സിമ്പിളായിട്ട് ഒരു വില കുറഞ്ഞ ടെസ്റ്റ്, അതായത് ബ്ലഡിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് നോക്കി അത് കൂടുതലാണെന്ന് കണ്ടാൽ തന്നെ ഈ ആൾക്ക്, പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഒരാൾക്ക്, അവരുടെ കിഡ്നി മര്യാദക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ക്രിയാറ്റിനിൻ കൂടി നിൽക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ക്രിയാറ്റിനിൻ്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ലാബിൽ നിന്നും മാറിക്കൊണ്ടിരിക്കും. സാധാരണ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 0.6 മുതൽ 1.1, ചില ലാബിൽ 0.8 മുതൽ 1.2 വരെയൊക്കെ പറയും. നിങ്ങൾ ഏത് ലാബിൽ നിന്നാണോ ടെസ്റ്റ് ചെയ്യുന്നത് ആ ലാബിൽ നിന്ന് നിങ്ങളുടെ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ജെൻഡർ അതിനനുസരിച്ചിട്ടുള്ള നോർമൽ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കിട്ടിയിട്ടുള്ള വാല്യൂ 1.1 ആണെങ്കിൽ അത് നോർമൽ റേഞ്ചിലാണോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ റിപ്പോർട്ട് വായിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ക്രിയാറ്റിനിൻ നോർമൽ റേഞ്ചിലാണോ അതോ കൂടിയിട്ടാണോ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ക്രിയാറ്റിനിൻ ബ്ലഡിൽ കൂടി നിൽക്കുന്നത് മറ്റ് ചെറിയ മൈനർ ചില മറ്റ് കാരണങ്ങളും കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹൈഡ്രേഷനാണ്, അതായത് വെള്ളം കുടിക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടി നിൽക്കാം. ഡീഹൈഡ്രേഷൻ എന്നാണ് അതിന് പറയുന്നത്. ഡയേണൽ വേരിയേഷൻ, അതായത് രാവിലെയും രാത്രിയും തമ്മിൽ ബ്ലഡ് എടുക്കുന്നതിൽ പോലും ക്രിയാറ്റിനിൻ്റെ അളവ് ബ്ലഡിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് മെഡിസിൻസ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പെയിൻ കില്ലേഴ്സ്, എല്ലാവർക്കും എന്തെങ്കിലും ഒരു വേദന വന്ന് നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കുന്ന ഒരു ശീലം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് മുട്ടുവേദന പുറം വേദനക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും പെയിൻ കില്ലേഴ്സ് ആണെങ്കിൽ അവർക്ക് കിഡ്നി ഫങ്ഷൻ കുറയാനും, അങ്ങനെ കിഡ്നി ഫങ്ഷൻ കുറയുന്നതുകൊണ്ട് തന്നെ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ചില തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ്, എക്സാമ്പിൾ സെഫലോസ്പോറിൻ, സെഫോക്സിറ്റിൻ, സെഫസോളിൻ, ട്രൈമെത്തോപ്രിൻ, ഇത്തരം ആൻറ്റിബയോട്ടിക്സും ബാർബിച്യുറേറ്റ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സെഡേറ്റീവ്സ്, അതായത് ഉറക്കത്തിന് തരുന്ന മരുന്നുകൾ, ഇങ്ങനത്തെ മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും ക്രിയാറ്റിനിൻ്റെ അളവ് കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇനി അവസാനമായിട്ടും ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ, നമ്മളുടെ മില്യൺ ഡോളർ ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾക്ക് സിറം ക്രിയാറ്റിനിൻ, അതായത് രക്തത്തിലുള്ള ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലാണെന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ ആദ്യം പറയാനുള്ളത്, ഒറ്റത്തവണ സിറം ക്രിയാറ്റിനിൻ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതിന് മുമ്പേ ക്രിയാറ്റിൻ ഒരു ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. കൂടിക്കൊണ്ടിരിക്കുന്ന ക്രിയാറ്റിനിൻ വാല്യൂ അത് നല്ലതല്ല. ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ക്രിയാറ്റിൻ ചെയ്തത് ഒരു കൊല്ലം മുമ്പേ ആയിരിക്കാം. അന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ജിമ്മിൽ പോകാൻ തുടങ്ങി, പ്രോട്ടീൻ പൗഡർ കഴിക്കാൻ തുടങ്ങി, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ തുടങ്ങി, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ക്രിയാറ്റിനിൻ കൂടി നിൽക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി മറ്റു രോഗങ്ങളായിരിക്കും, ഡയബറ്റീസോ ഹൈ ബ്ലഡ് പ്രഷറോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിരിക്കാം. അങ്ങനെ കമ്പയർ ചെയ്യണം. ഒരു വാല്യൂ മാത്രം പോരാ, നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വേണം. അങ്ങനെ വൺ ടൈം, ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീണ്ടും ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുക. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ ക്രിയാറ്റിനിൻ കൂടി നിൽക്കുന്നതെന്നുള്ളതിൻ്റെ കാരണം കണ്ടുപിടിക്കുക, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് പകരം അധികം ആൾക്കാരും ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ, കൂടി നിൽക്കുന്ന ക്രിയാറ്റിനിൻ എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ നോക്കും. അതിന് ചിലപ്പം യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ മറ്റ് ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, മാംസം കഴിക്കണ്ട, മീറ്റ് കഴിക്കണ്ട, എക്സസൈസ് ചെയ്യണ്ട, വെള്ളം കൂടുതൽ കുടിക്കുക, ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ കൂടി നിൽക്കുന്ന ക്രിയാറ്റിനിൻ നിങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കും. അതല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടി നിൽക്കുന്ന ക്രിയാറ്റിനിൻ ഒന്ന് ടെമ്പററിലി ഒരു 0.1 അല്ലെങ്കിൽ 0.2 ഒക്കെ കുറയ്ക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അതിൻ്റെ അണ്ടർലൈൻ കോസ്, അതിൻ്റെ മെയിൻ കാരണം എന്താണോ അത് കുറയ്ക്കുന്നില്ല, അത് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ കാരണം കണ്ടുപിടിക്കാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു നെഫ്രോളജിസ്റ്റിനെ, അതായത് കിഡ്നി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെയാണ് കാണിക്കേണ്ടത്, ഇല്ലെങ്കിൽ ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറെ കാണിക്കാം. അവർ നിങ്ങളുടെ പ്രഷറോ ഷുഗറോ മറ്റ് മെഡിക്കൽ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഓരോരുത്തരും വ്യത്യാസമാണ്, അതിനനുസരിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്രിയാറ്റിനിൻ കൂടിയത്, അതിനൊരു കാരണം, അതിനൊരു ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കാരണം ട്രീറ്റ് ചെയ്യുക, ആ അണ്ടർലൈൻ കോസ് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അത് നിങ്ങളുടെ ഡോക്ടറിന് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അവർ പറയുന്ന മരുന്ന് കഴിക്കാം, അതും അതിന് മറിച്ച് നിങ്ങൾ തന്നെ വെള്ളം കൂടുതൽ കുടിച്ചിട്ടോ എക്സസൈസ് ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് ഒഴിവാക്കി ജിമ്മ് പോകുന്നത് ഒഴിവാക്കിയിട്ട് യോഗയിലേക്കോ സ്വിമ്മിങ്ങിലേക്കോ മാറിയിട്ടൊന്നും കാര്യമില്ല. അപ്പം ക്രിയാറ്റിൻ കൂടി കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്രിയാറ്റിനിൻ ഒരു ബയോ മാർക്കറാണ്. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നിക്കൽ കൂടി നിൽക്കുന്ന ക്രിയാറ്റിനിൻ
നമുക്ക് നമ്മളുടെ ജീവിതശൈലി നന്നാക്കാൻ, നമ്മളുടെ ഹെൽത്ത് നന്നാക്കാനുള്ള ഒരു പോസിറ്റീവ് ഫോഴ്സായിട്ട് കാണാം. എല്ലാന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരും ചെയ്യുന്ന പോലെ ക്രിയാറ്റിനിൻ കൂടി നിൽക്കുകയാണ്, അപ്പോൾ കിഡ്നി അടിച്ചു പോയിട്ടുണ്ടാവും. അത് എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവഴികളും ഷോർട്ട് കട്ട്സൊക്കെ നോക്കി നടക്കാം. സ്ട്രെസ് അടിക്കാം, ടെൻഷൻ അടിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത മറ്റ് അസുഖങ്ങളും വരുത്തി വെക്കാം. ഇതിലേത് വഴി വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഡോക്ടർ പ്രസൂൺ. ബൈ.